വൺ ഹൈപ്പോ പ്രൊമോഷൻ പരിപാടികളോ ഒന്നും ഇല്ലാതെ വന്ന് വിജയ് കിരീടം ചൂടിയിരിക്കുകയാണ് കണ്ണൂർ സ്ക്വാഡ്. ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മമ്മൂട്ടി ചിത്രം മാറുമ്പോൾ ആരാധകർക്കും പുറമേ മലയാള സിനിമ ആസ്വാദകരെല്ലാം ആവേശത്തിലാണ്. മികച്ച മൗത്ത് പബ്ലിസിറ്റിയോടെ തുടക്കമായ ഈ ചിത്രം ഇപ്പോൾ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡിന് ശേഷം ഒരുപിടി സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും അവയെ എല്ലാം മറികടന്ന് സൂപ്പർ സ്ക്വാഡിലെ കളക്ഷൻ തേരോട്ടം തുടരുകയാണ്. നമുക്കറിയാം ആദ്യ ദിനങ്ങളിൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുക എന്നതാണ് ഇന്നൊരു റിലീസ് ചിത്രത്തിന്റെ അണിയറക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ റിലീസ് ദിന പരീക്ഷ വിജയകരമായി അതിജീവിക്കുന്ന പക്ഷം അവരുടെ ചിത്രത്തെ കാത്തിരിക്കുന്നത് വൻ ഓപ്പണിംഗ് ആണ്. ഇനി അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലോ സിനിമയുടെ കാര്യത്തിൽ ആ വാരാന്ത്യത്തിൽ തന്നെ ഒരു തീരുമാനം ആവുകയും ചെയ്യും. എന്നാൽ സെപ്റ്റംബർ 28 തിയേറ്ററുകളിലെത്തിയ കണ്ണൂർ സ്ക്വാഡിനെ ആദ്യ ദിനങ്ങളിൽ തന്നെ സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു. ഇത് കേരളത്തിൽ മാത്രമല്ല സംഭവിച്ചത്, മറിച്ച് ഇന്ത്യയിലും അതിനും പുറമെ വിദേശത്തും റിലീസ് ചെയ്യപ്പെട്ട എല്ലാ മാർക്കറ്റുകളിലും അങ്ങനെ തന്നെയാണ്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം കണ്ണൂർ സ്ക്വാഡ് നേടിയത് 32.72 കോടിയാണ്. ആഗോളതലത്തിൽ 67.35 കോടി രൂപ മമ്മൂട്ടി ചിത്രം ഇതിനോടകം നേടിയെന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാം വാരാന്ത്യത്തിന് മുൻപേ തന്നെ 70 കോടി നേടി കണ്ണൂർ സ്ക്വാഡ് മുന്നേറും എന്നാണ് വിലയിരുത്തലുകൾ. വിദേശ നാടുകളിലും കണ്ണൂർ സ്ക്വാഡ് മികച്ച നേട്ടം കൊയ്യുകയാണ്. ഇപ്പോഴിതാ UK അയർലാൻഡിലുമായി അവസാന വാരാന്ത്യത്തിൽ കണ്ണൂർ സ്ക്വാഡ് നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകളും പുറത്തെത്തിയിട്ടുണ്ട്. ജവാനും മിഷൻ റാണിഗഞ്ചും ഫുക്രി 3 ചന്ദ്രമുഖി 2 ഒക്കെ പ്രദർശനം തുടരുന്ന ഇടത്ത് അവസാന വാരാന്ത്യം ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് കണ്ണൂർ സ്ക്വാഡ് ആണ് എന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. കണ്ണൂർ സ്ക്വാഡ് 64,849 പൗണ്ട് നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ജവാന് നേടാനായത് 36,736 പൗണ്ട് മാത്രമാണ്. മൂന്നാം സ്ഥാനത്തുള്ള മിഷൻ റാണിഗഞ്ച് നേടിയിരിക്കുന്നത് 36,474 പൗണ്ടുമാണ്. അതേസമയം കണ്ണൂർ സ്ക്വാഡ് ഇതുവരെ അവിടെ നിന്നും നേടിയിട്ടുള്ളത് 158,594 പൗണ്ട്, അതായത് 1,60,00,000 രൂപയാണ്. റോൾസ് രഞ്ജൻ, താങ്ക് യു ഫോർ കമ്മിങ്, ഫുക്രി 3, ഗഡ്ഡി ജാണ്ടി, എനി ഹൗ മിട്ടി പാവോ, ചന്ദ്രമുഖി 2, രത്തം 800, സ്കന്ദ, റോക്കിയോർ, റാണിക്ക് പ്രേം കഹാനി, ബുഹേ ബരിയാൻ എന്നീ ചിത്രങ്ങളാണ് യഥാക്രമം 4 മുതൽ 14 വരെയുള്ള സ്ഥാനങ്ങളിൽ ഉള്ളത്. അതേസമയം ചിത്രം മൂന്നാം വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റിലീസ് ചെയ്ത സ്വദേശ വിദേശ മാർക്കറ്റുകളിലെല്ലാം ഏതൊരു നിർമ്മാതാവിനെയും അസൂയപ്പെടുത്തുന്ന തരത്തിൽ സ്ക്രീൻ കൗണ്ടും നിലനിർത്തുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ GCC, UK, അയർലാൻഡ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെയും അങ്ങനെ തന്നെയാണ്. നോർത്ത് അമേരിക്കയിൽ നിന്നും 1,71,00,000 രൂപയാണ് കണ്ണൂർ സ്ക്വാഡ് നേടിയത്. 12 ദിവസത്തെ മാത്രം റിപ്പോർട്ടാണിത്. GCCയും മികച്ച നേട്ടം തന്നെയാണ് റോബി വർഗീസ് രാജ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സിംഗപ്പൂരിൽ റിലീസിന് ഒരുങ്ങുകയാണ് കണ്ണൂർ സ്ക്വാഡ്. ഇപ്പോൾ ഇന്നു മുതലാകും സിംഗപ്പൂരിൽ ചിത്രം റിലീസിന് എത്തുക. മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ലോകമെമ്പാടുമായി 800-ലധികം സ്ക്രീനുകൾ ചിത്രത്തിനുണ്ട് എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.